ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി മദ്രയുടെ പുതിയൊരു ഓഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ ചെറിയ നാല് ചാപ്റ്റേഴ്സാണ് ചരിത്രത്തിലേക്ക് കല്ലിൽ നിന്ന് ലോഹത്തിലേക്ക് നമ്മുടെ കുടുംബം കരുതലോടെ ചിലവിടാം നോക്കാം ഫസ്റ്റ് ചാപ്റ്റർ ചരിത്രത്തിലേക്ക് എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലം അറിയപ്പെടുന്നത് ചരിത്രാതീത കാലം എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലം അറിയപ്പെടുന്നത് ചരിത്രാതീത കാലം ചരിത്രാതി കാലത്തെക്കുറിച്ച് തെളിവ് നൽകുന്നത് ബിംബേദ്ക ബിംബേദ്ഗുഹ ചിത്രങ്ങളാണ് എഴുതപ്പെട്ട രേഖകളുള്ള കാലം അറിയപ്പെടുന്നത് ചരിത്രകാലം എഴുതപ്പെട്ട രേഖകളുള്ള കാലം ചരിത്രകാലം എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലം ചരിത്രാതീത കാലം ചരിത്രകാലത്തെക്കുറിച്ച് തെളിവ് നൽകുന്ന സ്രോതസ്സുകളാണ് പുസ്തകങ്ങൾ താളിയോലകൾ ശിലാലിഖിതങ്ങൾ പഴയ കാല നാണയങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളോ ശേഷിപ്പുകളോ സൂക്ഷിക്കുന്ന സ്ഥലമാണ് മ്യൂസിയം പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇരുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള കോട്ടയാണ് പാലക്കാട് കോട്ട പ്രാചീന കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന ശവസംസ്കാര രീതിയാണ് കുടക്കല്ല് നന്നങ്ങാടികൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ബേസിക്കായിട്ടുള്ള കാര്യമാണ് കാരണം അഞ്ചാം ക്ലാസ്സിലെ സോഷ്യലാണ് കേട്ടോ ഇനി നമ്മൾ പഠിക്കുന്നത് ഇന്ന് ലോകത്ത് പൊതുവായി കാലഗണനയ്ക്ക് ഉപയോഗിക്കുന്നത് ക്രിസ്തു വർഷമാണ് ലാറ്റിൻ ഭാഷയിലുള്ള അന്നോ ഡൊമിനി അന്നോ ഡൊമിനി എന്ന പദത്തിൻ്റെ അർത്ഥം ഇൻ ദ ഇയർ ഓഫ് അവർ ലോഡ്സ് ബർത്ത് ഇമ്പോർട്ടൻ്റാണ് അന്നോ ഡൊമിനിയുടെ അർത്ഥം ചോദിക്കാൻ സാധ്യതയുണ്ട് നോക്കുക അന്നോ ഡൊമിനി ലാറ്റിൻ ഭാഷയിലുള്ള ഈ പദത്തിൻ്റെ അർത്ഥം ഇൻ ദ ഇയർ ഓഫ് അവർ ലോഡ്സ് ബർത്ത് യേശു ക്രിസ്തുവിൻ്റെ ജനന വർഷത്തിൽ നിന്നാണ് യേശു ക്രിസ്തുവിൻ്റെ ജനന വർഷത്തിലെ എന്നാണ് ഇതിനെ സൂചിപ്പിക്കുന്നത് ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള കാലമാണ് എ ഡി അഥവാ അന്നോ ഡൊമിനി ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള കാലമാണ് എ ഡി അന്നോ ഡൊമിനി ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലം ബി സി ബിഫോർ ക്രൈസ്റ്റ് എ ഡി ബി സി ഇപ്പോൾ യഥാക്രമം സി ഇ അഥവാ കോമണെറ എ ഡി എന്ന് പറയുന്നത് ഇപ്പോൾ സിഇ അഥവാ കോമണറ ബി സി എന്ന് പറയുന്നത് ബി സി ഇ ആയിട്ടുണ്ട് ബി സി ഇ എന്ന് പറയുന്നത് ബിഫോർ കോമണറ എന്നും ഉപയോഗിക്കുന്നു ഒരു നൂറ്റാണ്ടെന്ന് പറയുന്നത് നൂറ് വർഷമാണ് എ ഡി ഒന്ന് മുതൽ നൂറ് വരെയുള്ള കാലഘട്ടമാണ് ഒന്നാം നൂറ്റാണ്ട് എ ഡി രണ്ടായിരത്തി ഇരുപത് ഏത് നൂറ്റാണ്ടിൽ പെടുന്നു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് കുറച്ച് വർഷം കൊടുത്തിട്ടുണ്ട് അത് ഏത് നൂറ്റാണ്ടാണെന്നും കൊടുത്തിട്ടുണ്ട് അത് പഠിക്കുക അതെങ്ങനെ പഠിക്കുക എന്ന് ഞാൻ പറഞ്ഞുതരാം എ ഡി രണ്ടായിരത്തി ഇരുപത് നമ്മൾ പറഞ്ഞു ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് എ ഡി രണ്ടായിരത്തി ഇരുപതിൽ ഫസ്റ്റത്തെ രണ്ടാണ് നോക്കുക ഇരുപത് ഇരുപതാണ് അപ്പോൾ ഫസ്റ്റത്തത് എടുക്കുക അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക അപ്പോൾ അത് ഇരുപത്തി ഒന്നായി എ ഡി രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് ഇനി എ ഡി രണ്ടായിരത്തി പതിനാലാണെങ്കിലോ ഫസ്റ്റ് ഫസ്റ്റത്തത് എടുക്കുക ഇരുപത് പതിനാലാണ് ഇരുപതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക അപ്പോൾ എത്രയാ ഇരുപത്തിയൊന്ന് എ ഡി രണ്ടായിരത്തി പതിനാലെന്ന് പറയുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് ഇനി എ ഡി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും പത്തൊൻപത് നാൽപ്പത്തേഴ് അല്ലേ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് എന്ന് പറഞ്ഞാൽ പത്തൊൻപത് നാൽപ്പത്തേഴാണ് പത്തൊൻപതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക അപ്പോൾ എത്രയാണ് ഇരുപത് അപ്പോൾ ഇരുപതാം നൂറ്റാണ്ട് ഇനി എ ഡി ആയിരത്തി എണ്ണൂറ്റി അൻപത്തേഴ് ആണെങ്കിലോ പതിനെട്ട് അമ്പത്തി ഏഴ് പതിനെട്ട് അമ്പത്തി പതിനെട്ടിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക എത്രയാണ് പത്തൊൻപത് അപ്പോൾ പത്തൊൻപതാം നൂറ്റാണ്ട് ഇനി ബി സി ആണെങ്കിൽ ബി സി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് എന്നുള്ളത് ബി സി മൂന്നാം നൂറ്റാണ്ടെന്നും ബി സി മുന്നൂറ്റി ഇരുപത്തി ആറ് എന്നുള്ളത് ബി സി നാലാം നൂറ്റാണ്ടെന്നും ഓർത്തിരിക്കുക ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള പോയിൻറ്റ്സ് നമ്മൾ ശരിക്കും പഠിക്കുക എ ഡി രണ്ടായിരത്തി പതിനാല് എന്ന് പറയുമ്പോൾ ഇരുപത് പതിനാല് ഇരുപത്തൊന്നാം നൂറ്റാണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇരുപത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി പത്തൊൻപതാം നൂറ്റാണ്ട് ബി സി ഇരുന്നൂറ്റി അറുപത്തൊന്ന് മൂന്നാം നൂറ്റാണ്ട് ബി സി മുന്നൂറ്റി ഇരുപത്തി ആറ് നാലാം നൂറ്റാണ്ട് എല്ലാം ചെറിയ ചെറിയ ചാപ്റ്റർ ആണ് ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു ഇനി നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ നോക്കാം കല്ലിൽ നിന്ന് ലോഹത്തിലേക്ക് നോക്കാം ആഹാരം സമ്പാദിക്കാനും മൃഗങ്ങളിൽ നിന്നും രക്ഷ നേടാനും ആദിമ മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന ആയുധമാണ് ശില അഥവാ കല്ല് കല്ല് ആയുധമായി ഉപയോഗിച്ചിരുന്ന കാലഘട്ടം അറിയപ്പെടുന്നത് ശിലായുഗം ആയുധങ്ങളും ഉപകരണങ്ങളുമായി മനുഷ്യർ പരിക്കൻ കല്ലുകൾ ഉപയോഗിച്ച കാലഘട്ടമാണ് പ്രാചീന ശിലായുഗം പ്രാചീന ശിലായുഗത്തിൽ മനുഷ്യർ ഗുഹാവാസികളായിരുന്നു മനുഷ്യർ തീ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടവും പ്രാചീന ശിലായുഗമാണ് കൂടുതൽ മൂർച്ചയുള്ളതും മിനിസപ്പെടുത്തിയതുമായിട്ടുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ച കാലഘട്ടം നവീന ശിലായുഗം നവീന ശിലായുഗത്തിലെ മനുഷ്യജീവിതത്തിന്റെ പ്രത്യേകതകൾ കൃഷി ആരംഭിച്ചു വാസസ്ഥലങ്ങൾ ഉണ്ടാക്കി മൃഗങ്ങളെ ഇണക്കി വളർത്തി മൺപാത്ര നിർമ്മാണം ആരംഭിച്ചു മനുഷ്യൻ കല്ലുകൊണ്ടും ചെമ്പുകൊണ്ടുമുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ച ഉപയോഗിച്ചിരുന്ന കാലഘട്ടം താമ്രശിലായുഗം ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടാക്കാൻ വെങ്കലം ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് വെങ്കലയുഗം ഈയവും ചെമ്പും ഉരുക്കി ചേർത്ത് നിർമ്മിച്ച ലോഹസങ്കരമാണ് വെങ്കലം അഥവാ ഓട് നദീതട സംസ്കാരങ്ങൾ വികാസം പ്രാപിച്ച കാലഘട്ടമാണ് വെങ്കലയുഗം പ്രധാന വെങ്കലയുഗ സംസ്കാരങ്ങൾ നോക്കുക മെസപ്പോട്ടോമിയൻ സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം ചൈനീസ് സംസ്കാരം ഹാരപ്പൻ സംസ്കാരം ഒന്നാമത്തേത് മെസ്സപ്പോട്ടോമിയൻ സംസ്കാരം യൂഫ്രട്രീസ് ടൈഗ്രീസ് നദികൾക്കിടയിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ് മെസ്സപ്പോട്ടോമിയൻ സംസ്കാരം മെസ്സപ്പോട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം മെസ്സപ്പോട്ടോമിയൻ സംസ്കാരങ്ങൾ സംസ്കാരക്കാർ വികസിപ്പിച്ച ലിപിയാണ് ക്യൂണിഫോം ലിപി ക്യൂണിഫോം ലിപിയെക്കുറിച്ച് നോക്കുക പുരാതനമായ എഴുത്ത് ഒന്നാണ് ക്യൂണിഫോം ലിപി ക്യൂണിഫോം ലിപി ആരംഭിച്ചത് സുമേറിയയിലാണ് ആപ്പിൻ്റെ രൂപത്തിലുള്ള ചിത്രലിപിയാണിത് ലിപിയാണിത് എഴുത്ത് പ്രതലം കളിമൻപാളികളായിരുന്നു മെസ്സപ്പോട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്ന രാജ്യമാണ് ഇറാഖ് സിഗുറാത്തുകൾ നോക്കുക മെസ്സപ്പോട്ടോമിയൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളാണ് സിഗുറാത്തുകൾ ചുട്ടെടുത്ത ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ച ദേവാലയ സമുച്ചയങ്ങളാണ് സിഗുറാത്തുകൾ ഇന്നും സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള സിഗുറാത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഉർ ഈജിപ്ഷ്യൻ സംസ്കാരം നൈൽ നദീതീരത്ത് വളർന്നു വന്ന സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം നൈലിൻ്റെ ദാനം എന്ന് വിശേഷിപ്പിക്കുന്നത് ഈജിപ്തിനെയാണ് ഈജിപ്തിൽ രൂപം കൊണ്ട ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ് തടിയും പാപ്പിറസുമാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി എഴുതുവാൻ ഉപയോഗിച്ചിരുന്ന പ്രതലം ലോകപ്രസിദ്ധമായ പിരമിഡുകൾ ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ഭാഗമാണ് പിരമിഡ് പിരമിഡ് എന്താന്ന് നോക്കുക ഈജിപ്തിലെ ഭരണാധികാരികളായിരുന്ന ഫറോവുമാരുടെ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ രാജാവ് നിർമ്മിച്ച ഗിസൈല പിരമിഡാണ് ഏറ്റവും വലിയ പിരമിഡ് ചൈനീസ് സംസ്കാരം ഹൊയാങ്ഹോ നദീതീരത്ത് രൂപം കൊണ്ട സംസ്കാരമാണ് ചൈനീസ് സംസ്കാരം വെങ്കല യുഗത്തിൽ രൂപം കൊണ്ട് ഇന്നും ചൈനയിൽ നിലനിൽക്കുന്ന ലിപിയാണ് ചൈനീസ് ലിപി ചൈനീസ് സംസ്കാര ജനത വെങ്കല ശില്പങ്ങൾ നിർമ്മിക്കുന്നതിൽ വിദഗ്ധരായിരുന്നു അടുത്തത് ഹാരപ്പൻ സംസ്കാരം സിന്ധു നദീതടത്തിൽ രൂപം കൊണ്ട സംസ്കാരമാണ് ഹാരപ്പൻ സംസ്കാരം ഹാരപ്പൻ സംസ്കാര പ്രദേശങ്ങൾ ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ട് നിലകൊള്ളുന്നു നഗരാസൂത്രണത്തിന് പേരുകേട്ട നഗരമാണ് ഹാരപ്പ ഹാരപ്പൻ സംസ്കാരത്തിലെ തെരുവുകൾ അഴുക്കുചാലുകൾ ധാന്യപ്പുരകൾ കച്ചവട കേന്ദ്രങ്ങൾ ചുടുകട്ടകൾ ചുടുകട്ടകൾ കൊണ്ട് നിർമ്മിച്ച ബഹുനല വീടുകൾ എന്നിവ പ്രസിദ്ധങ്ങളായിരുന്നു സിന്ധു നദീതട സംസ്കാരത്തിലെ പ്രധാന സംസ്കാരങ്ങളാണ് മോഹൻജദാരോ ഹാരപ്പ ൻ ലോതൽ മഹാസ്നാനഘട്ടം ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന ശേഷിപ്പുകളിൽ ഒന്നാണ് മഹാസ്നാനഘട്ടം മോഹൻജദോരയിലാണ് മഹാസ്നാനഘട്ടം നിലനിന്നിരുന്നത് ഒന്നാമത്തെ ചാപ്റ്റർ നമ്മുടെ കുടുംബം അച്ഛനും അമ്മയും മക്കളും അടുത്ത ബന്ധുക്കളും അടങ്ങുന്നതാണ് കുടുംബം സമൂഹത്തിലെ ചിട്ടകളും മര്യാദകളും ജീവിത രീതികളും ആദ്യമായി നാം പഠിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ് സാമൂഹിക ബന്ധങ്ങൾക്ക് തുടക്കമിടുന്നതും അത് വളർ വളർത്തുന്നതും നിലനിർത്തുന്നതും കുടുംബമാണ് സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് കുടുംബമാണ് കുടുംബഘടനയുടെ അടിസ്ഥാനത്തിൽ കുടുംബത്തെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു നോക്കുക അച്ഛനും അമ്മയും മക്കളും മാത്രം അടങ്ങുന്ന കുടുംബം അറിയപ്പെടുന്നത് അണുകുടുംബം അഥവാ ന്യൂക്ലിയർ ഫാമിലി അച്ഛനും അമ്മയും മക്കളും അവരുടെ കുടുംബവും അടങ്ങുന്ന കുടുംബങ്ങളെ അറിയപ്പെടുന്നത് വിസ്തൃത കുടുംബം മൂന്ന് നാല് തലമുറകൾ ഒരു വീട്ടിൽ താമസിക്കുന്ന കുടുംബമാണ് കൂട്ടുകുടുംബം കുടുംബത്തിലെ കുടുംബത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളാണ് അച്ചടക്കം മര്യാദ പങ്കുവയ്ക്കൽ സാർവലൗകികത വൈകാരിക ബന്ധം പരിമിതമായ വലിപ്പം ഉത്തരവാദിത്ത ബോധം എന്നിവ കുടുംബത്തിന്റെ സവിശേഷതകളാണ് കുടുംബത്തെക്കുറിച്ച് കുറിച്ച് ഓക്ബേൺ പറഞ്ഞു നോക്കുക കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹപൂർവമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കുടുംബത്തിന്റെ ധർമ്മം കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹപൂർവമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കുടുംബത്തിന്റെ ധർമ്മം എന്നാണ് ഓഗ്ബേൺ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നാലാമത്തെ ചാപ്റ്റർ നോക്കാം കരുതലോടെ ചെലവിടാം വരുമാനം ലഭിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളിലൊന്നാണ് തൊഴിൽ പ്രതിഫലം പ്രദാനം ചെയ്യുന്ന പ്രയത്നമോ വസ്തുവകകളോ വരുമാന സ്രോതസ്സ് ഫലപ്രദമായി വരുമാനം ചെലവിടുന്ന സ്വഭാവ സവിശേഷതയാണ് മിതവ്യയശീലം ഒരു കുടുംബത്തിലെ വരവ് ചെലവ് കണക്കുകൾ മുൻകൂട്ടി എഴുതി സൂക്ഷിക്കുന്നതിനെയാണ് കുടുംബ ബജറ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക പ്രവർത്തനത്തിനോ പരിപാടിക്കോ വേണ്ടി മാത്രം തയ്യാറാക്കുന്ന വരവ് ചെലവ് കണക്കാണ് പ്രവർത്തന ബജറ്റ് ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി വരെയാണ് മെച്ചപ്പെട്ട ജീവിതം നിലനിർത്തുന്നതിനോടൊപ്പം ഭാവിയിലുണ്ടാകുന്ന ചെലവുകൾ കൂടി നിറവേറ്റാൻ കഴിയുന്ന സാഹചര്യമാണ് സാമ്പത്തിക സുരക്ഷിതത്വം നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട് എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ് ഗാന്ധിജി പറഞ്ഞ വാക്കുകൾ നോക്കുക നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട് എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും ഇത്രയാണ് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിൽ നാല് ചാപ്റ്ററുകളായിട്ട് പഠിക്കാനുള്ളത് ഒരുപാടൊന്നുമില്ല ചെറിയ ചെറിയ ചാപ്റ്ററാണ് ചരിത്രത്തിലേക്ക് കല്ലിൽ നിന്ന് ലോഹത്തിലേക്ക് കരുതലോടെ ചിലവിടാം നമ്മുടെ കുടുംബം ചെറിയ ചെറിയ ചാപ്റ്ററാണ് ഇതിന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്